ഹായ് ഡിയേഴ്സ്, ഇന്നും കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മൂന്ന് കേക്ക് പെട്ടെന്ന് കൊടുക്കാനുണ്ടായിരുന്നു. ഒരു 1 kg സ്പാനിഷ് ഡിലൈറ്റ്, 1 kg ബട്ടർ സ്കോച്ച്, പിന്നെ ഒരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പം മൂന്ന് കേക്കും ഫില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ക്രംകോട്ടൊക്കെ ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഓരോന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാമെന്നാണ് കരുതിയിരുന്നത്. ഇത് സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് കേട്ടോ. ഇതും ഫില്ലിങ്ങും ക്രംകോട്ടൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇതിപ്പോൾ വിപ്പിംഗ് ക്രീമിലോട്ട് ബൂസ്റ്റ് പൊടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. ഫൈനൽ കോട്ട് മാത്രമല്ല, മൊത്തം സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് മൊത്തം ചെയ്യുന്നതും ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ക്രീം കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ബൂസ്റ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്റ്റിഫായ ക്രീമിലോട്ട് ബൂസ്റ്റ് ഇട്ട് സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ക്രീം ലൂസായിട്ടിരിക്കുമ്പം തന്നെ നമ്മുടെ ബൂസ്റ്റ് പൊടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് അത്യാവശ്യം ബീറ്റായി സ്റ്റിഫായ ക്രീമിലോട്ടാണ് ബൂസ്റ്റ് പൊടി ചേർത്തത്. അതുകൊണ്ടാണ് പെട്ടെന്നൊന്ന് തിക്കായി പോയത്. കേക്കിൻ്റെ സൈഡൊക്കെ സ്ക്രാപ്പർ വെച്ചിട്ട് സ്ക്രാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് പോർഷൻ അധികം ഫിനിഷ് ചെയ്യുന്നില്ല, കാരണം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ടോപ്പ് കവർ ചെയ്യാൻ പോകുന്നത്. കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല കേട്ടോ. അത്യാവശ്യം മുകൾ ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലാണ് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നത്. ഗനാഷും കുറച്ചൊന്ന് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കുറച്ച് ക്രീം കൂടുതൽ തിക്കായിട്ടിരിക്കുമ്പോൾ നമുക്കതൊന്ന് ഫിനിഷ് ചെയ്ത് ആ ഒരു ഗ്ലേസിങ് ടൈപ്പിലെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈനാണ് ടോപ്പിൽ കൊടുക്കാൻ പോകുന്നത്. ഈ ഗനാഷ് ഒന്ന് സെറ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനുള്ള ബാക്കി പണികളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഓൾറെഡി ഫില്ലിങ്ങൊക്കെ ചെയ്ത് റംഗോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫൈനൽ കോട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാം. കസ്റ്റമർ പ്രത്യേകിച്ചിട്ട് ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ബേസിക് ഡിസൈനാണ് ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ബേസിക് ഡിസൈൻ ചെയ്തെടുക്കാൻ എനിക്ക് ബാക്കിയുള്ള കേക്കിനേക്കാളും കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അത് ചെയ്ത് കഴിയുമ്പോഴും കാണുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടാറുള്ളത്. എന്താണെന്നറിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ബേസിക് ഡിസൈൻ എന്ന് പറയുമ്പം ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്, എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് മറ്റേ നൈഫൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് കേക്കിൻ്റെ സൈഡിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റോസെറ്റ് നോസിൽ വെച്ചിട്ട് ചെറിയൊരു ഫ്ലവർ, ഒരു 5-6 ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെറീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും വൈറ്റ് ഫോറസ്റ്റിൻ്റെയും ഒക്കെ ബേസിക് ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണല്ലോ. ഒരു റെഡ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെ നെയിമും കൂടി ഞാൻ എഴുതി എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് റെഡ് കളർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ നെയിം എഴുതിയിട്ടുള്ളത്. അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു. ഈ ഡിസൈൻ ഞാൻ യൂട്യൂബിലോ മറ്റോ എവിടെയോ കണ്ട ഒരു ഡിസൈനാണ് കേട്ടോ. പക്ഷെ അതുപോലെ തന്നെയല്ല, എൻ്റേതായ രീതിയിൽ ചെറിയ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടാണ് ആ ഒരു ഡിസൈൻ ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് നേരത്തെ ബാലൻസ് വന്നിട്ടുള്ള ബൂസ്റ്റ് മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അത് ചെറുതായിട്ട് ലൂസാക്കിയെടുത്ത് ഐസിങ് ബാഗിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വിപ്പിംഗ് ക്രീമിലോട്ട് റെഡ് കളർ മിക്സ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഷുഗർ ബോൾസൊക്കെ വെച്ച് കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ഡിസൈൻ എന്ന് പറയുന്നത്. പേരൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചു, അങ്ങനെ അത് പാക്ക് ചെയ്ത് വെച്ചു. അടുത്തതായിട്ട് ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. ബട്ടർ സ്കോച്ച് കേക്ക് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചു. അതിനുശേഷം കുറച്ച് കാരമൽ സോസ് ടോപ്പ് പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ചെറിയ രീതിയിൽ ഡ്രിപ്സൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ
സ്പാനിഷിലേറ്റ് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും ഏകദേശം ഡിസൈനൊക്കെ വരുന്നത്. മുകൾ ഭാഗം കാരമൽ സോസ് വെച്ചിട്ടും പിന്നെ താഴത്തെ സൈഡൊക്കെ കാഷ്യനട്ടിൻ്റെ പ്രളയം വെച്ചിട്ട് ക്രഷ് ചെയ്തത് വെച്ച് ജസ്റ്റ് ബോർഡർ ഇല്ലാണ്ട് ഒന്ന് കൊടുക്കാം, അതുപോലെ ഒന്ന് കൊടുത്തു. അപ്പം ഇങ്ങനെയാണ് ഈ കേക്കിൻ്റെ ഡിസൈൻ ചെയ്തത്. അതിനോടൊപ്പം തന്നെ നെയിം എഴുതി വെച്ചു, പിന്നെ നമ്മുടെ റോസറ്റ് നോസില് വിപ്പിംഗ് ക്രീം, യെല്ലോ കളർ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് റോസ് ഫ്ലവേഴ്സും കൂടി വരച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 3 കേക്ക് വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.